ഹായ് ഫ്രണ്ട്സ്, എലക്ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 63 ആമ്പിയറിൻ്റെ 8W 3-phase ഇലക്ട്രിക് DB വെക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ DB ബോർഡും മീറ്റർ ബോർഡൊക്കെ പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഉറപ്പിക്കുന്നത്. പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞിട്ട് DB വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അഡാപ്റ്ററും കാര്യങ്ങളൊന്നും ഇടാനായിട്ട് സാധിക്കില്ല. അഡാപ്റ്റർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പൈപ്പുകളുടെ എല്ലാ സൈഡും സിമെൻറ്റ് വെച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ DB. ഇത് ഹൊറിസോണൽ ടൈപ്പാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്ന ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഈ DB-യിൽ ഫേസ് സെലക്ടറിൻ്റെ ഇന്നും ഔട്ടിലും ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. DB ബോക്സ് നമ്മൾ ഉറപ്പിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസുകളെല്ലാം അഴിച്ചു മാറ്റുകയാണ് നല്ലത്. എല്ലാ ഫിറ്റിങ്സും അഴിച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രൂ ആ ഹോളിൽ ഇട്ട് വയ്ക്കുക. DB ഫ്രണ്ടിലെ ഫ്രെയിം അഴിക്കുമ്പോൾ ആ ഫ്രെയിമിൻ്റെ കനം നമ്മൾ ഈ DB മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള അത്രയും കനമാണ് നമുക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ പുറത്തേക്ക് നിൽക്കേണ്ടത്. ഓൾറെഡി DB രണ്ട് സൈഡിലും ഇതിൻ്റെ മാർക്കിംഗ് ഉണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ DB നമുക്കത് കറക്റ്റായിട്ട് വരാറില്ല, അതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. DB മുകളിൽ കമ്പനി മാർക്കിംഗ് കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇത് ഇത്രയും കനം വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞ് നമ്മൾ ഡോറ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഡോറ് ഭിത്തിയിൽ നിന്ന് പൊന്തി നിൽക്കും. അതുകൊണ്ടാണ് മാർക്ക് ചെയ്തിട്ട് അത്രയും ആവശ്യമായ കനം പുറത്തേക്ക് വയ്ക്കാൻ പറഞ്ഞത്. ബോക്സിലത്തെ എല്ലാ ഫിറ്റിങ്സുകളും നമ്മൾ അഴിച്ചു വെച്ച് അതിൻ്റെ ഹോളുകളിൽ, അതായത് സ്ക്രൂകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബോക്സ് ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ സൈഡ് മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ ഒരു ഏറെ മാർക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് DB ബോക്സ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ DB ബോക്സിലേക്ക് മുകളിൽ നിന്നും അതുപോലെ ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് പൈപ്പ് വന്നിട്ടുള്ളത്. DB മുകളിലായാലും താഴെയായാലും പൈപ്പ് അടിച്ച് നിർത്തുമ്പോൾ ഒരു 3 ഇഞ്ച് ഇറങ്ങിയിട്ട്, അതായത് പ്ലാസ്റ്ററിങ്ങിൽ നിന്ന് 3 ഇഞ്ച് ഇറങ്ങിയിട്ട് വേണം നമ്മൾ പൈപ്പ് നിർത്താനായിട്ട്. അങ്ങനെ ഭിത്തിയിലേക്ക് താഴ്ത്തി നിർത്തിയാൽ മാത്രമാണ് നമുക്ക് DB ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ആ പൈപ്പ് ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഓരോ പൈപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഓരോ ആണി വെച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ആണി വെക്കുന്നതിൻ്റെ ഉദ്ദേശം DB പൈപ്പ് നീളം കുറവുണ്ടെങ്കിൽ നമുക്ക് കപ്ലിംഗ് അടിച്ച് കയറ്റിയിടാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ DB ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമെൻറ്റ് കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യണം. ഓരോ പൈപ്പിൻ്റെ ഇടയിൽ ആണി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് നീളക്കുറവുള്ള എല്ലാ പൈപ്പുകളും കറക്റ്റായിട്ട് കപ്ലിംഗ് അടിച്ച് കയറ്റിയിടാനായിട്ട് സാധിച്ചു. ഇനി ഗ്യാപ്പുകൾ നമ്മൾ നല്ല രീതിയിൽ സിമെൻറ്റ് വെച്ച് പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ സിമെൻറ്റ് പാക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ചാട്ടന്മാരത് തേച്ച് ഫിനിഷ് ചെയ്യുന്നതാണ്. നിലവിൽ പ്ലാസ്റ്ററിംഗ് വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്കുള്ള കറക്റ്റ് കനാണ് ഭിത്തിയുടെ പുറത്തുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ DB ഉറപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓണാക്കി അതിൽ ഓളൊന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് ചോദിക്കാൻ മാത്രമാണ് അടുത്ത് വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.